വെല്ലുവിളികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഡ്രീം ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ഡ്രീം ഫൈനലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് കൊടുക്കുമ്പോൾ ലൈനപ്പ് വന്നപ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഡിഫൻസിലേക്കാണോ പോകുന്നത്. കാരണം സഹൽ അബ്ദുൾ സമദ് ഇല്ലാതെ പകരം നിഷുകുമാർ ആണ് ഇന്ന് ഈ ഒരു ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഡിഫൻസ് കളിച്ചേക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിന് ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആദ്യം ലഭിച്ച ആ ഒരു 2 ചാൻസ് വാസ്കിസിന് കിട്ടിയ ആ ഒരു സുവർണ അവസരം അതൊന്ന് ഗോളാവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മത്സരം 3-1 എന്നുള്ളൊരു സ്കോർ ലൈനിൽ അവസാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആഗ്രിഗൻ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും തൊട്ട് അടുത്ത നിമിഷം തന്നെ ഡയസിലൂടെ ഗോൾ നേടിയെങ്കിലും ഗോള് ഓഫ് സൈഡ് ട്രാപ്പിൽ പെട്ടു എന്നാണ്. അത് ഓഫ് സൈഡ് ആണോ എന്നുള്ളത് സംശയമാണ്, അത് വേറെ കാര്യം. ആ എന്തായാലും അതൊക്കെ പോട്ടെ. അഡ്രിയാൻ ലൂണയുടെ ആ ഒരു ഗോള് പീറ്റർ ഹാഡ്ലിയുടെ കവർ കൊണ്ടായിരിക്കണം ഒരു പക്ഷേ രാനേഷിന് അത് ചാടി എത്താണ്ടിരുന്നത്. എന്തായാലും അത് നന്നായി. എന്തായാലും ആ ഒരു സുവർണ ഗോൾ വന്നതോടുക്കനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആഹ്ലാദങ്ങളും അവിടെ നിന്ന് തന്നെ തുടങ്ങി. 17-ാം മിനിറ്റ് മുതൽ ആഹ്ലാദത്തിലുള്ള ആ ഒരു ഇതാണ് കാണാൻ പറ്റിയത്. പാലക്കാട് ഇന്ന് നമ്മുടെ ഫാൻ ഷോ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് കളി കാണുമ്പോൾ അവിടെ നിന്ന് കൂക്കുവിളിയും ഇതും കൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും കഴിഞ്ഞ 2 വർഷങ്ങളോളമായി സ്റ്റേഡിയത്തിൽ പോയി കളി കാണാൻ പറ്റിയത്, അതെല്ലാം ഇവിടെ പോയപ്പോൾ തന്നെ ഏകദേശം ഇതായി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ആ ഒരു ഗോള് വന്നതിന് ശേഷം ജംഷഡ്പൂരിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ഗോള് വന്നതിന് ശേഷം പവൻ കോയലിന് ആ വെല്ലുവിളി വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അവിടെ നിന്ന് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും അപ്പം തന്നെ കാണിക്കാൻ തുടങ്ങി. ഒരുപാട് ഫൗളുകൾ എതിർ ടീം കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അതുപോലെ തന്നെ ഒരുപാട് മിസ് പാസുകൾ വരാൻ തുടങ്ങുന്നു. എന്തായാലും ഗ്രിഗ് സ്റ്റുവർട്ട്, പീറ്റർ ഹാഡ്ലി ആൻഡ് റിക്കിക് ദാസിനെയും വെച്ചിട്ടുള്ള അറ്റാക്കുകളാണ് അവർ മെനയാൻ നോക്കിയത്. അതുപോലെ തന്നെ ഡാനിയൽ ചീമയും നല്ല രീതിയിലുള്ള അവസരങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡാനിയൽ ചീമയെ കഴിഞ്ഞ മത്സരത്തിൽ പൂട്ടിയതുപോലെ തന്നെ ഹർമി പാമോ അതുപോലെ തന്നെ ലെസ്കോവിക്കും ഈ 2 താരങ്ങളും ഇവരെ അനങ്ങാൻ വിട്ടിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. ഗ്രിഗ് സ്റ്റുവർട്ട് ആവട്ടെ റൈറ്റ് വിങ്ങിലേക്ക് വന്നെങ്കിലും നിഷികുമാറും അതുപോലെ തന്നെ കബറയും അദ്ദേഹത്തെയും കൂട്ടിക്കെട്ടി. പിന്നുള്ളത് കിട്ടുന്ന അവസരങ്ങളിൽ കൂടുതൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഫ്രീ കിക്കുകൾ നേടിയെടുക്കുക എന്നതായിരുന്നു ഗ്രിഗ് സ്റ്റുവർട്ടിൻ്റെ തന്ത്രം. അതിൽ 2-3 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തെങ്കിലും അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കൊടുക്കുന്ന ക്രോസുകളാവട്ടെ എല്ലാം പീറ്റർ ഹാഡ്ലി ബോക്സിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ബോൾ എത്തിക്കാനാണ് ഗ്രിഗ് സ്റ്റുവർട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം തടയിട്ടത് ലെസ്കോവിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഡിഫൻസ് ലൈന് തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ ഡിഫൻസ് ലൈന് എത്രത്തോളം കഠിന പ്രയത്നം ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലെസ്കോവിക്കും അതുപോലെ തന്നെ ഹർമി പാമും സന്ദീപും കബ്രയും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഷികുമാർ എന്ന് പറയുന്ന താരം ഡിഫൻസ് ലൈനിലേക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം അവിടെ ഇരിക്കട്ടെ. 2ാം പാദത്തിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ഗോള് വരുന്നത്. പ്രണയ് ഹാൽദറിലൂടെ ആ ഒരു ഗോള് തിരിച്ചടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ. അതൊരു ഹാൻഡ് ബോളാണ് എന്നുള്ള വാദമുണ്ട്. എന്തായാലും അതൊരു ഹാൻഡ് ബോൾ ആണെങ്കിലും ഗോൾ അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഗോള് അടിച്ചതാണ് അവരുടെ മെയിനായിട്ടുള്ളത്. പിന്നെ കാണുന്നുണ്ടായിരുന്നത് 2ാം പാദത്തിൽ നമ്മൾ മെയിനായിട്ട് ഇവർ ഒരുപാട് ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഫ്രസ്ട്രേഷൻ തുടങ്ങിയ അപ്പോഴേക്കും അപ്പോൾ ഫൗളുകൾ ഒരുപാട് കമ്മിറ്റ് ചെയ്യാൻ ജംഷഡ്പൂർ താരങ്ങൾ തുടങ്ങുകയും ഡാനിയൽ ചീമയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മുറയെ കളത്തിലേക്ക് ഇറക്കി വിടുന്നു. അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഡ്രീം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതെന്തായാലും ഒരു നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പാണ് ഒന്ന് വിരാമമായിരിക്കുന്നത്. ഇനി ആ 6 വർഷത്തിൽ നിന്നും നമ്മൾ കൈവിട്ട് കളഞ്ഞ ആ ഒരു കപ്പ് നമ്മൾ തിരിച്ചു പിടിക്കണം. അതാണ് ഇനി ബാക്കി നിൽക്കുന്നത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ATK പുറത്താകുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാണ്, ATK പുറത്താവണം. ഈ വർഷം ഒരു പുതിയ ചാമ്പ്യന്മാർ വരണം എന്നാണ് ആഗ്രഹം. അത് നമ്മൾ തന്നെയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ ഹൈദരാബാദ് FC ATK പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഒരു മിന്നും ഫൈനൽ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദ ക്ലാഷ് ബിറ്റ്വീൻ 2 LOs അതാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. നിങ്ങളുടെ പ്രിഡിക്ഷൻ എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാൻ പാർക്കിൽ പോയി കളി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.